മീഡിയ ടെക്കിൻ്റെ മീഡിയ ടെക് ഡിമെൻസിറ്റി 8250 എന്ന പുതിയൊരു പ്രോസസ്സർ ഇപ്പം അനൗൺസ് ചെയ്തിട്ടുണ്ട്. മീഡിയ ടെക് ഡിമെൻസിറ്റി 8200 എന്ന അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ള ഒരു പ്രോസസ്സറിൻ്റെ അപ്ഗ്രേഡഡ് വെർഷനാണ് ഈ ഒരു പ്രോസസ്സർ. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് മീഡിയ ടെക് ഡിമെൻസിറ്റി 8250 എന്നുള്ള പ്രോസസ്സറിനെ പറ്റിയിട്ടാണ്. ആദ്യം നമ്മൾ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് TSMC നാലെണ്ണം പ്രോസസ്സറാണ്. അപ്പം അത്യാവശ്യം പവർ എഫിഷ്യൻ്റ് ഒക്കെ ആയിരിക്കും. പിന്നെ ഒക്ടാകോർ പ്രോസസ്സറാണ്, അതായത് 8 കോറുകൾ വരുന്നുണ്ട്. ഇതിൽ 3.1 GHz ക്ലോക്ക് ചെയ്യുന്ന കോർടെക്സ് A78 ഒരു പെർഫോമൻസ് കോറും 3 GHz ക്ലോക്ക് ചെയ്യുന്ന കോർടെക്സ് A78 3 കോറുകളും അതുപോലെ തന്നെ 2 GHz ക്ലോക്ക് ചെയ്യുന്ന കോർടെക്സ് A55 4 എഫിഷ്യൻസി കോറുകളും വരുന്നുണ്ട്. ഇപ്പോൾ മീഡിയ ടെക് ഡിമെൻസിറ്റി 8200 എന്ന പ്രോസസ്സറിലും ഏകദേശം ഇതുപോലുള്ള CPUയും കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ CPUവിൻ്റെ കാര്യത്തിൽ ഭയങ്കര വലിയൊരു അപ്ഗ്രേഡ് വരുന്നുണ്ട് എന്നൊന്നും പറയാൻ പറ്റില്ല. ഇനി GPUവിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ Mali G610 MC6 GPU ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഏകദേശം ഇതേ ഒരു GPU ഒക്കെ തന്നെയാണ് മീഡിയ ടെക് ഡിമെൻസിറ്റി 8200 എന്നുള്ള പ്രോസസ്സറിലും വന്നിട്ടുള്ളത്. അപ്പം ആ ഒരു കാര്യത്തിലും ഭയങ്കര വലിയൊരു അപ്ഗ്രേഡ് വരുന്നുണ്ട് എന്നൊന്നും പറയാൻ പറ്റില്ല. പിന്നെ ഇതിൽ 6400 MB/s വരുന്ന LPDDR5 റാം വരെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പം റാമിൻ്റെ ക്ലോക്ക് സ്പീഡും കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുണ്ട്. പിന്നെ UFS 3.1 സ്റ്റോറേജ് ടൈപ്പും ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ എയുടെ കാര്യത്തിൽ മീഡിയ ടെക്കിൻ്റെ APU 580 ആണ് വരുന്നത്. ഡിസ്പ്ലേയുടെ കാര്യത്തിൽ കോഡ് HD റെസൊല്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ 120Hz റീഫ്രഷ് റേറ്റ് വരെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അതല്ല ഫുൾ HD റെസൊല്യൂഷൻ ആണ് എന്നുണ്ടെങ്കിൽ 180Hz റീഫ്രഷ് റേറ്റ് വരെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ ക്യാമറയുടെ കാര്യത്തിൽ 14-bit HDR ISP ആണ് ഇതിൽ വരുന്നത്. ഇതിൽ ക്യാമറയുടെ കാര്യത്തിൽ 320 MP ക്യാമറ വരെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ ട്രിപ്പിൾ ക്യാമറ ആണെന്നുണ്ടെങ്കിൽ 32+32+32 MP ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വരെ സപ്പോർട്ട് ചെയ്യും. പിന്നെ 4K 60fps വീഡിയോ റെക്കോർഡിംഗ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ മീഡിയ ടെക് ഡിമെൻസിറ്റി 8200 എന്ന പ്രോസസ്സറിലും ഏകദേശം ഇതുപോലൊരു ക്യാമറ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ തന്നെയാണ് വന്നിട്ടുള്ളത്. പിന്നെ 2x2 MIMO എന്നുള്ള ഫീച്ചർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. Bluetooth 5.3 സപ്പോർട്ടാണ് ഇതിൽ വരുന്നത്. Wi-Fi 6E സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ sub-6 GHz വരുന്ന 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. ഡൗൺലോഡ് സ്പീഡ് 4.8 GB/s വരെ എത്തുന്നതായിരിക്കും. ഇപ്പോൾ മീഡിയ ടെക് ഡിമെൻസിറ്റി 8200 എന്ന പ്രോസസ്സറിലും ഇതേ ഒരു ഡൗൺലോഡ് സ്പീഡും കാര്യങ്ങളൊക്കെ തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മീഡിയ ടെക് ഡിമെൻസിറ്റി 8200 എന്ന പ്രോസസ്സറായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര വലിയ അപ്ഗ്രേഡ്സ് ഒന്നും ഇതിൽ വരുന്നുണ്ട് എന്ന് പറയാൻ പറ്റില്ല. ജസ്റ്റ് ഒരു റിഫ്രഷ് വെർഷൻ എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ. ഇനി ഏതൊക്കെ ഫോണുകളിലായിരിക്കും ഈ ഒരു പ്രോസസ്സർ കാണുക എന്ന് വെച്ചാൽ, ആദ്യം ഓപ്പോ Reno 12 എന്ന സ്മാർട്ട് ഫോണിൽ ഈ ഒരു പ്രോസസ്സർ വന്നേക്കാം. വേറെയും ഫോണുകളിൽ ഈ ഒരു പ്രോസസ്സർ വരുന്നതായിരിക്കും. പക്ഷേ ബാക്കി ഫോണുകളെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇപ്പം പറയാൻ കഴിഞ്ഞിട്ടില്ല. മിക്ക ബ്രാൻഡുകളും ഈ ഒരു പ്രോസസ്സറുമായിട്ട് വരുന്ന ഒരു ഫോണ് അവർ ലോഞ്ച് ചെയ്തേക്കാം. എന്തായാലും കൺഫർമേഷൻസ് ഒന്നും വന്നിട്ടില്ല. പിന്നെ ഏത് പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോണുകളിലായിരിക്കും ഈ ഒരു പ്രോസസ്സർ കാണുക എന്ന് വെച്ചാൽ, കുറഞ്ഞത് ഒരു 25,000 രൂപ പ്രൈസ് റേഞ്ചിലെങ്കിലും നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഒരു 25,000 to 45,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോണുകളിലായിട്ടാണ് ഈ ഒരു പ്രോസസ്സർ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. എന്തായാലും മീഡിയ ടെക് ഡിമെൻസിറ്റി 8250 എന്ന പുതിയൊരു പ്രോസസ്സർ ഇപ്പം അനൗൺസ് ചെയ്തിട്ടുണ്ട്. മീഡിയ ടെക് ഡിമെൻസിറ്റി 8200 എന്ന പ്രോസസ്സറിൻ്റെ ഒരു റിഫ്രഷ് വെർഷൻ ആണ് എന്നൊക്കെ പറയാവുന്നതാണ്. എന്തായാലും ഈ ഒരു പ്രോസസ്സറിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു പ്രോസസ്സറുമായിട്ട് വരുന്ന ഫോണുകൾ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.